ഫേസ്ബുക്ക് വിദ്വേഷ പ്രചരണങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നുവെന്ന് ആരോപിച്ച് കമ്പനിയുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ രാജിവെച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ളവരുടെ വിദ്വേഷ പോസ്റ്റുകളിൽ നടപടിയെടുക്കാൻ ഫേസ്ബുക്കിനായില്ലെന്ന് അശോക് ചാന്ദ്വാനി എന്ന ജീവനക്കാരൻ രാജിക്കത്തിൽ ചൂണ്ടിക്കാട്ടി. കെനോഷ, വിസ്കോൺസിൻ എന്നിവിടങ്ങളിൽ പ്രതിഷേധക്കാർക്കെതിരെ അക്രമത്തിന് പ്രോത്സാഹിപ്പിക്കുന്ന തീവ്രവാദ ഗ്രൂപ്പുകളുടെ പോസ്റ്റുകൾ, ട്രംപിന്റെ കൊള്ളയടിക്കൽ ആരംഭിക്കുമ്പോൾ വെടിവെപ്പ് തുടങ്ങുന്നു എന്നിങ്ങനെയുള്ള പോസ്റ്റുകൾ പിൻവലിക്കുന്നതിൽ ഫേസ്ബുക്ക് പരാജയപ്പെട്ടുവെന്ന് അദ്ദേഹം ആരോപിച്ചു. സമാന ആരോപണങ്ങളുമായി കഴിഞ്ഞൊരു മാസത്തിനിടെ നിരവധി ജീവനക്കാർ ഫേസ്ബുക്ക് വിട്ടിട്ടുണ്ട്. ട്രംപിന്റെ വെടിവെപ്പ് പോസ്റ്റ് പിൻവലിക്കില്ലെന്ന് സിഇഒ മാർക്ക് സക്കർബർഗ് അറിയിച്ചതിനു ശേഷം മാത്രം ഒരാഴ്ചക്കിടെ 3 പേരാണ് രാജിവെച്ചത്. വിദ്വേഷം പരത്തി ലാഭം കൊയ്യാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്ന് അശോക് രാജിക്കത്തിൽ വ്യക്തമാക്കി. അതേസമയം ഫേസ്ബുക്കിനെതിരെ ആരോപണം ശക്തമായപ്പോൾ വിദ്വേഷ പ്രചരണത്തെയും അക്രമത്തെയും ഹത്വൽക്കരിക്കുന്ന ഉള്ളടക്കത്തെയും ഓഡിറ്റ് ചെയ്യാൻ ഫേസ്ബുക്ക് തയ്യാറായിരുന്നു. എന്നാൽ ഫേസ്ബുക്കിന്റെ സമീപകാല നീക്കങ്ങൾ മാറ്റത്തിനുള്ള സന്നദ്ധയേക്കാൾ താൽക്കാലികമായ മുഖംമൂടി മാത്രമാണെന്നാണ് അശോക് ആരോപിക്കുന്നത്. സമാനമായ സാഹചര്യം ഇന്ത്യയിലും ഉടലെടുത്തിരുന്നു. ബിസിനസ് സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് ഫേസ്ബുക്ക് ഭരണകക്ഷിയായ BJP യുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുക എന്ന ആക്ഷേപം ശക്തമായിരുന്നു. ഇതിനുദാഹരണമാണ് തെലങ്കാന BJP MLA TRAJ SINGHINTE ഉൾപ്പെടെയുള്ള വിദ്വേഷപരമായ പോസ്റ്റുകൾ നീക്കം ചെയ്യുന്നതിന് ഫേസ്ബുക്ക് കാട്ടിയ വിമുഖത. പാർലമെന്ററി കാര്യസമിതിക്ക് മുൻപിൽ പോലും വിശദീകരണം നൽകേണ്ടി വന്ന ഈ വിഷയത്തിൽ ശക്തമായ ആരോപണങ്ങൾക്കൊടുവിൽ ഫേസ്ബുക്ക് ഇന്ത്യ നടപടിയെടുക്കാൻ നിർബന്ധിതരായി പോസ്റ്റ് നീക്കം ചെയ്യുകയായിരുന്നു. അധികാര കേന്ദ്രങ്ങൾക്ക് വേണ്ടിയുള്ള ഇത്തരത്തിലുള്ള സമീപനം ഫേസ്ബുക്കിന്റെ പോളിസികൾക്ക് ഘടകവിരുദ്ധമാണെന്ന് ജീവനക്കാരിലും നിഷ്പക്ഷതയും സുതാര്യതയും നഷ്ടപ്പെടുന്നുവെന്ന് ഉപഭോക്താക്കൾക്കിടയിലും ആക്ഷേപമുയർന്നു വരികയാണ്. ന്യൂസ് ഡെസ്ക്, നീതി 24/7.